മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്തേക്കുടിയിൽ നടന്ന റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും CMR അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും കഴിഞ്ഞ തവണ കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഹർജിയിലുള്ള നിലപാട് എതിർകക്ഷികൾ ഇന്ന് കോടതി അറിയിക്കും. നാമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നാമി, ഈ മാസപ്പടി വിവാദത്തിൽ വീണ്ടും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മകൾ വീണ വിജയനെ സംബന്ധിച്ചും നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴത്തേക്ക് കോടതി ഹർജി പരിഗണിക്കും? എന്താണ് വിശദാംശങ്ങൾ? നാമി കേൾക്കാമോ? നാമി, ഇന്ന് ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഒപ്പം മകൾ വീണ വിജയനെ സംബന്ധിച്ചും നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴത്തേക്ക് ഹർജി പരിഗണിക്കും? എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ? ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ ഹർജി നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതി വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ മാത്യു കുഴൽനാടൻ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടും വീണ വിജയനോടും ഒപ്പം തന്നെ CMRന്റെ മറ്റുദ്യോഗസ്ഥരോടും അവരുടെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയല്ല, അതായത് പിണറായി വിജയനോടാണ് വിശദീകരണം ചോദിച്ചത്. ഇത് സർക്കാരിൽ തന്നെ വലിയൊരു പ്രതിഷേധവും നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇത് വലിയൊരു വിവാദത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും പിണറായി വിജയനും ഒപ്പം വീണ വിജയനും ഈ ഒരു ഹർജിയിൽ അല്ലെങ്കിൽ കോടതിയിൽ ഉള്ള മറുപടി എന്നോണം എന്തായിരിക്കും സമർപ്പിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി പ്രധാനമായും പരിഗണിക്കുക. മാത്യു കുഴൽനാടന്റെ ഇന്ന് ഈ പിണറായി വിജയന്റെയും ഒപ്പം തന്നെ CMRന്റെയും വീണ വിജയന്റെയും മറുപടി കേട്ട ശേഷം ഈ വിജിലൻസ് കോടതിയുടെ ഈ ഒരു നടപടി അത് റദ്ദ് ചെയ്യണമോ അതോ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം, അതായത് ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ നടപടിക്കെതിരായിട്ടുള്ളൊരു തീരുമാനമായിരിക്കുമോ ഹൈക്കോടതി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. എന്തായാലും മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ദിവസം കൂടിയാണ് ഭവ്യ. തീർച്ചയായും വ്യക്തമാണ്. നോമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.